ദർശന ന്യൂസിലേക്ക് സ്വാഗതം. വാർത്ത വായിക്കുന്നത് ഡിൻഡ തോമസ്. ഭിന്നശേഷിക്കാരുടെ വിമാനയാത്ര നടത്തി. ഭിന്നശേഷിക്കാരെ പൊതുസമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് ചേർത്ത് പിടിച്ചു കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെ ജീവകാരുണ്യ പ്രവർത്തകനായ റവറൻഡ് ഫാദർ സോളമൻ കടമ്പാട്ടുപറമ്പിൽ സി എമ്മയുടെ നേതൃത്വത്തിൽ തൃശൂർ കേന്ദ്രമായി പ്രവർത്തിച്ചു വരുന്ന ദർശന സർവീസ് സൊസൈറ്റിയും ദർശന ക്ലബും നാളിതുവരെ വിമാനയാത്ര ചെയ്തിട്ടില്ലാത്ത ഭിന്നശേഷിക്കാരായ 28 സുഹൃത്തുക്കൾക്ക് യാത്രാ ക്രമീകരണങ്ങൾ ഒരുക്കി. സഹായഹസ്തങ്ങളുമായി മുന്നോട്ട് വന്ന 12 സുമനസ്സുകളായ വ്യക്തികളും ഉൾപ്പെടുന്ന 40 അംഗങ്ങളുള്ള ഗ്രൂപ്പ് നെടുമ്പാശ്ശേരിയിൽ നിന്നും ബാംഗ്ലൂരിലേക്ക് 2024 സെപ്റ്റംബർ 26 രാവിലെ 9 ഫ്ലൈറ്റ് യാത്ര നടത്തി. ബാംഗ്ലൂരിൽ ഒരു ദിവസം താമസിച്ചതിനു ശേഷം ബാംഗ്ലൂരിൽ നിന്ന് നെടുമ്പാശ്ശേരിയിലേക്ക് യാത്ര തിരിച്ചു. ബാംഗ്ലൂരിലെത്തുന്ന യാത്രാ സംഘത്തിന് ആവശ്യമായ സഹായ സഹകരണങ്ങൾ ക്രൈസ്റ്റ് അക്കാദമി നിർവഹിച്ചു. ഭിന്നശേഷിക്കാരിൽ ഒരു വിഭാഗം വൈകല്യങ്ങളെയും അസുഖങ്ങളെയും മറികടക്കാനാകാതെ പുറം ലോകം കാണാനാകാതെ 4 ചുമരുകൾക്കുള്ളിൽ കഴിയുന്നവരാണ്. ആകാശത്ത് പറക്കുന്ന ഫ്ളൈറ്റുകളുടെ ശബ്ദവും വെളിച്ചവും ജനലിലൂടെ നോക്കി മാത്രം കണ്ടും കേട്ടും ആസ്വദിക്കുന്ന ഇവർക്ക് നേരിട്ടുള്ള ഫ്ളൈറ്റ് യാത്ര ഒരു സ്വപ്നമാണ്. ഈ സ്വപ്നം യാഥാർത്ഥ്യത്തിലേക്ക് എത്തുമ്പോൾ ഇവരിൽ ഉണ്ടാകുന്ന സന്തോഷവും മാനസികാവസ്ഥയും വിവരിക്കാൻ കഴിയില്ല. ഈ ഫ്ളൈറ്റ് സ്വപ്ന യാത്രയ്ക്ക് ചെറുകു നൽകുന്നതിന് മുന്നിട്ട് വന്നത് ജീവകാരുണ്യ പ്രവർത്തകനും സാമൂഹിക പ്രവർത്തകനുമായ ബഹുമാനപ്പെട്ട മുൻ ജസ്റ്റിസ് കുര്യൻ ജോസഫ് അവറുകളായിരുന്നു. യാത്രയ്ക്ക് വരുന്ന ടിക്കറ്റ് ചാർജ് ഒഴികെയുള്ള ചെലവുകൾ നിർവഹിച്ചത് ജീവകാരുണ്യ പ്രവർത്തകനും പൊതുപ്രവർത്തകനുമായ ബോബി ചെമ്മണ്ണൂരാണ്. ദർശന സർവീസ് സൊസൈറ്റി പ്രസിഡന്റായ റവറൻഡ് ഫാദർ സോളമൻ കടമ്പാട്ടുപറമ്പിൽ സി എമ്മായി ജോസഫ് അവറുകളുമായി ഫോണിലൂടെ ബന്ധപ്പെട്ട് ഇതുവരെ ഫ്ലൈറ്റ് യാത്ര ചെയ്തിട്ടില്ലാത്ത ഭിന്നശേഷിക്കാരെ ഒരു തവണ ഫ്ലൈറ്റ് യാത്ര ചെയ്യുന്നതിന് വേണ്ട സൗകര്യങ്ങൾ ചെയ്യാമെന്ന് സോളമൻ അച്ഛനെ അറിയിക്കുകയായിരുന്നു. ഭിന്നശേഷിക്കാരെ എന്നും സ്നേഹത്തോടെയും കരുതലോടെയും കാണുന്ന ജസ്റ്റിസ് ജോസഫ് അവറുകൾ ഭിന്നശേഷിക്കാരുടെ സ്വപ്ന ഫ്ലൈറ്റ് യാത്ര യാഥാർത്ഥ്യമാക്കുവാൻ 2 മാസത്തോളമായി യാത്രാ ക്രമീകരണങ്ങൾക്ക് വേണ്ടി അഹോരാത്രം പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഒടുവിൽ ആ പരിശ്രമം ഫലം കാണുകയും ചെയ്തു. ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയിക്കുകയും ചെയ്തു. ദർശന സർവീസ് സൊസൈറ്റി പ്രസിഡന്റും ദർശന ക്ലബ് ഡയറക്ടറുമായ റവറൻഡ് ഫാദർ സോളമൻ കടമ്പാട്ടുപറമ്പിൽ സി എമ്മയുടെ നേതൃത്വത്തിൽ 40 അടങ്ങുന്ന ഗ്രൂപ്പ് ബാംഗ്ലൂരിലേക്ക് യാത്ര ചെയ്തു. വിസ്താര എയർലൈൻസ് ആണ് ഈ ഭിന്നശേഷി സ്നേഹ ഫ്ളൈറ്റ് യാത്രയ്ക്ക് സൗകര്യം ഒരുക്കിയത്. നെടുമ്പാശ്ശേരി എയർപോർട്ടിലെ ഡൊമസ്റ്റിക് വിഭാഗം സ്റ്റാഫ് വളരെ സ്നേഹത്തോടെ ഈ യാത്രാ സംഘത്തിന് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി. ഭിന്നശേഷിക്കാരായ വ്യക്തികളെ തൃശൂരിൽ നിന്നും എയർപോർട്ടിലേക്കും എയർപോർട്ടിൽ നിന്നും തിരിച്ചു തൃശൂരിലേക്കും KSRTC ബസ് യാത്രയ്ക്ക് ക്രമീകരണങ്ങൾ ഒരുക്കി. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ദർശന ന്യൂസിന്റെ മറ്റൊരു വാർത്തയുമായി കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.